ഹലോ, അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു February 25th. അപ്പോൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. വെഡിങ് ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായി. വീട്ടിൽ നിന്ന് കേക്ക് കട്ടിങ്ങിനൊക്കെ ശേഷം നമ്മളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടൗണിൽ നിന്നൊരു 400 meters ദൂരെ ഉള്ള ഒരു റിസോർട്ടിലേക്കാണ് നമ്മുടെ ഈ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. റിസോർട്ട് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. വൈൽഡ് ലൈഫ് റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. നമ്മൾ റിസോർട്ടിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് റിസോർട്ടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് 400 meters ദൂരെയാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. ടൗണിൽ നിന്ന് ഒരു 400 meters ഉള്ളൂ. പക്ഷേങ്കിൽ ടൗണിൻ്റേതായ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു റിസോർട്ടിനെ എഫക്റ്റ് ചെയ്യുന്നേയില്ല. ഇതിൻ്റെ ആംബിയൻസിന് അതൊന്നും എഫക്റ്റ് ചെയ്യുന്നേയില്ല. കാരണം ഇതിൻ്റെ വ്യൂ വരുന്നത് നമുക്കൊരു ഫോറസ്റ്റിലേക്കാണ്. അതായത് മൊത്തങ്ങ ഫോറസ്റ്റിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് നമുക്ക് ഈ റിസോർട്ടിൽ താമസിക്കുന്നവരുടെ ഒരു വ്യൂ വരുന്നത്. ഓരോ കോട്ടേജിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ആ ഒരു ഫോറസ്റ്റിലേക്കാണ്. ഈ ഒരു റിസോർട്ടിൽ 6 cottages അവൈലബിൾ ആയിട്ടുള്ളത്. കുരങ്ങന്മാരൊക്കെ അതിൽ കൂടെ നടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ മാനിനൊക്കെ കാണാം. മാനുണ്ട്, കുരങ്ങനുണ്ട്, അണ്ണാനുണ്ട്, അങ്ങനെ കുറേ മൃഗങ്ങളൊക്കെ നമുക്ക് കോട്ടേജിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്. റൂമിലേക്ക് പോവുകയാണെങ്കിൽ റൂം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള റൂം തന്നെയാണ്. ഒരു ബെഡുണ്ട്. അതേപോലെ എല്ലാം ഗ്ലാസ്സിലാണ് ഉള്ളത്. ഗ്ലാസ്സിൽ കർട്ടൻ ഇട്ടിട്ടാണ് ഉള്ളത്. ഒരു ഗ്ലാസ് ഇട്ടപ്പാണ് മുഴുവനായിട്ട്. നമുക്കങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കർട്ടനൊക്കെ മാറ്റി നോക്കിയാൽ ബാക്കിയുള്ള കോട്ടേഴ്സുകളൊക്കെ അത് അവിടെ നിന്ന് കാണാം. അതേപോലെ ഒരു ബെഡുണ്ട്. വിശാലമായിട്ടുള്ളൊരു ബെഡ് തന്നെയാണ്. AC ഉണ്ട്, TV ഉണ്ട്, ഒരു സോഫ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു വാർഡ്രോബ് ഉണ്ട്. അതേപോലെ ഒരു ടോയ്ലറ്റും ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിലൊക്കെ ഉള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഈ ഒരു കോട്ടേജിൻ്റെ ക്ലീൻലിനെസ് എന്ന് പറയുന്നത്. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മെയിൻ്റനൻസ് വളരെ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. Oh,
നമ്മൾ റിസോർട്ടിൽ നിന്ന് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു മൈസൂർ റോഡിലേക്ക് കൂടെയാണ് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ ആ ഒരു റോഡിലേക്ക് കൂടെയുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മളൊരു കൂട്ടം ഒരു ആനേനെ കണ്ടു. കുറച്ച് ആനകളിങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അതിനടുത്തു കൂടെ പോകുന്ന ലോറി അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളിൽ നിന്ന് അത്യാവശ്യം ഹോൺ അടിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോൺ അടിക്കാൻ പാടില്ല ഈ ഒരു റോഡിലേക്ക് കൂടെ പോകുമ്പോൾ, അതാണ് ഇവിടെ ഉള്ള നിയമം. ഇവിടെ അതല്ലാതെ വീണ്ടും കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എവിടെയും വണ്ടി നിർത്തിയിട്ട് കാണാനൊന്നും പറ്റില്ല. നമുക്കിങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്യമൃഗങ്ങളൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ കാണാമെന്നല്ലാണ്ട് നിർത്തിയിട്ട് നോക്കാനൊന്നും പറ്റില്ല. അവർ നമ്മൾ ശല്യം ചെയ്യാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. വളരെ നല്ലൊരു ആംബിയൻസിലൂടെയാണ് ഇങ്ങനെ അതിൻ്റെ കൂടെയുള്ളൊരു യാത്ര. അതിനുശേഷം നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് എടക്കൽ കേവിലേക്കാണ്.
അപ്പോൾ എടക്കൽ ഗുഹയൊക്കെ കയറുന്ന ടൈമിൽ ഈ ഒരു അമ്പ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരാൾ പോകുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ എന്തായാലും അമ്പയത്ത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു പൂതിയും കൊണ്ടാണ് മുഴുവൻ എടക്കൽ ഗുഹയും കയറി ഇറങ്ങി വന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതൊന്ന് പരീക്ഷ നോക്കാമെന്ന് വെച്ചു. പക്ഷേങ്കിൽ ഒന്നും കറക്റ്റ് സ്ഥലത്ത് കൊണ്ടില്ല. പക്ഷേങ്കിൽ ആ പൂതി അങ്ങ് തീർത്തു. എടക്കൽ ഗുഹയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ കണ്ണൂരേക്കുള്ള തിരിച്ചുള്ള യാത്രയിൽ കർലാട് ലേക്ക് കൂടെ ഒന്ന് കണ്ടിട്ട് മടങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ കർലാട് ലേക്കിലേക്ക് പോയി. ഏകദേശം ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല, പുറത്തുനിന്ന് ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അവിടെ നല്ലൊരു ലൈറ്റ് വയലറ്റ് നിറത്തിൽ വിരിഞ്ഞ് നിൽക്കുന്ന ആമ്പൽ വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. ആ ഒരു വൈകുന്നേരം നല്ലൊരു അറ്റ്മോസ്ഫിയറും ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു കർലാട് ലേക്ക് റിസോർട്ടൊക്കെ ഉണ്ട്. അതിന് മുന്നിലാണ് ഈ ഒരു കാഴ്ചയുള്ളത്. അപ്പോൾ വളരെ നല്ല കണ്ണിന് കൗതുകമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു ഈ ഒരു ആമ്പലിൻ്റെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസും കൂടെ എടുത്ത് നമ്മുടെ ഇനി തിരിച്ച് മടക്കയാത്രയിലാണ്. ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മളിനി കണ്ണൂരേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ വയനാട് യാത്ര എന്ന് പറയുന്നത് ഒരു 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. ഒരു കുഞ്ഞു ട്രിപ്പായിരുന്നു. പക്ഷേങ്കിൽ ധാരാളം പ്രകൃതി സുന്ദരമായ കാഴ്ചകളിലൂടെയാണ് നമ്മുടെ ഈ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നത്. വളരെ ഓർക്കാൻ പറ്റിയ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള കുറേ കാഴ്ചകളും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര തിരിച്ച് കണ്ണൂരേക്ക് മടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള കുറേ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.